നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്നെ വീണ്ടും മന്ത്രിയാക്കാൻ തീരുമാനിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഇപ്പോൾ രംഗത്ത് വരികയാണ്. തിരുവനന്തപുരത്ത് എൽ ഡി എഫ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുതെന്നും പറഞ്ഞു. സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് ഇനി മൗനമാണെന്നും ഇനി അങ്ങനെ വിമർശിക്കാൻ പറ്റില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. വീണ്ടും മന്ത്രിയാക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ ഒന്നിനുമുള്ള ആളല്ല. നന്നായി ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഗതാഗത വകുപ്പ് തന്നെയായിരിക്കുമോ എന്ന ചോദ്യത്തിന് അറിയില്ല. മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മറുപടി. എന്നാൽ ഗതാഗത വകുപ്പ് തന്നെയാകും ലഭിക്കുക എന്ന സൂചനകളും ഗണേഷിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. ഗതാഗത വകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. വകുപ്പ് പ്രഖ്യാപിച്ച ശേഷം അതിനെക്കുറിച്ച് വിശദമായി പറയാം. ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മോശം സ്ഥിതിയിലാണ്. തൊഴിലാളികളുടെ സഹകരണം ആവശ്യമുണ്ട്. നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടും പക്ക നന്നാക്കി ലാഭത്തിലാക്കാമെന്ന മണ്ടത്തരം ഞാൻ പറയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയിൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശമ്പളവും പെൻഷനും സർക്കാർ സഹായത്തോടെ കൊടുക്കുന്ന സ്ഥിതി കുറെയെങ്കിലും മാറ്റാൻ കഴിയുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. 2000-ന്റെ തുടക്കത്തിലാണ് ഗണേഷ് കുമാർ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തുന്നത്. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച അദ്ദേഹം എ കെ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി. തുടർന്ന് 2003-ൽ പിതാവ് ആർ ബാലകൃഷ്ണയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി വിജയിച്ച് നിയമസഭയിലെത്തി. 2011-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി മന്ത്രിയായിരുന്നു അദ്ദേഹം. ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് 2013-ൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. 2015-ലാണ് ഗണേഷ് കുമാറിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബി യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറുന്നത്. ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് 2021 May 10 മുതൽ കേരള കോൺഗ്രസ് ബി പാർട്ടി ചെയർമാനാണ്. അതേസമയം ചാരിതാർത്ഥത്തോടെയാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതെന്നാണ് ആന്റണി രാജു പറഞ്ഞിരിക്കുന്നത്. ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരുടെയും ഇന്നലെ വരെയുള്ള മുഴുവൻ ശമ്പളവും കൊടുത്തു തീർത്തെന്നും വകുപ്പ് ഒരിക്കലും മുൾക്കിരീടമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കെ എസ് ആർ ടി സി ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പായിരുന്നു ഞാൻ ഭരിച്ചിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വകുപ്പാണ് അത്. എങ്കിലും ഇന്ന് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസം 30-നാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം കൊടുത്തു. ഒരു രൂപ പോലും ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങാൻ കഴിയുന്നത് എന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ടെന്നാണ് ആന്റണി രാജു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്.